പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. USS പരീക്ഷയിലെ അറബി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 2019 വർഷത്തെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 3 വർഷങ്ങളുടെ 2022, 2021, 2020 വർഷങ്ങളുടെ ചോദ്യപേപ്പർ ഈ ചാനലിൽ തന്നെയുണ്ട്. നിങ്ങളത് കണ്ടുനോക്കുക. ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ 2019 ചോദ്യ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ അറബിക് ചോദ്യങ്ങളാണ് വന്നത് നോക്കാം. നോക്കൂ. ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഇഖ്റഉൽ ഫഖറത്തെ താലിയ വഖ്തറിൽ ഇജാബത്ത് സഹിഹ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ് മൂന്ന് ചോദ്യങ്ങൾ. ദാത്ത് മസായിൻ ഖറജത്ത് സാറ മഅ വാലിദിഹ. 2022 ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ദാത്ത മസായും വൈകുന്നേരം ഖറജത്ത് സാറ, സാറ പോയി മാ വാലിദിഹ ഉപ്പയോടൊപ്പം ഇല സൂഖ് ലിഷ്തിറാബി മലാബിസ് ഈദ്, ഈദ് വസ്ത്രം വാങ്ങിക്കുന്നതിന് വേണ്ടി. റക്കിബൽ വാലിദുൽ ജവ്വാല, ഉപ്പ സ്കൂട്ടറിൽ കയറി. വലബിസൽ ഹുദ, ഹെൽമെറ്റ് ധരിച്ചു. വബാദ നിസ്വി സാഹത്തിൻ വസല ഇല സൂഖ്, അരമണിക്കൂറിന് ശേഷം അവർ സൂഖിലെത്തി. ഔക്കഫൽ ജവ്വാല ഫി മിൻതഖത്തിൽ വുഖൂഫ്, പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ നിർത്തി. സുമ മഷയ അല മമറുൽ മുഷാദ് വഅബറ ഷാരിയ, അവര് മമറുൽ മുഷാദിലൂടെ നടന്നു, ഇത് നടപ്പാതയിലൂടെ നടന്നു. വഅബറ ഷാരിയ അല മഅബറുൽ മുഷാദ് എന്നാണ്, സീബ്ര ക്രോസിലൂടെ റോഡ് മുറിച്ചു കടന്നു. വദഖല മഹല്ല ലക്മിഷ, എന്നിട്ട് തുണിക്കടയിൽ മഹല്ലു ലക്മിഷയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അത് വായിച്ചതിന് ശേഷം ഉള്ള ചോദ്യം എന്താണ്? നഅബറു ഷാരി, നമ്മൾ റോഡ് മുറിച്ചു കിടക്കേണ്ടത് അല ഏതിലൂടെയാണ്? മിൻതഖത്തുൽ വുഖൂഫ്, മഅബറുൽ മുഷാദ്, മമറുൽ മുഷാദ്, മൗക്കിഫുൽ ഹാഫില, ഏതാണ് അറിയാം അല്ലെ? മഅബറുൽ മുഷാദ്, സീബ്ര ക്രോസിംഗ്. രണ്ടാമത്തെ ചോദ്യം അൽ മക്കാനുൽ ലദീ നഷ്തരി മിൻഹുൽ മലാബിസ്, നമ്മൾ വസ്ത്രം വാങ്ങിക്കുന്ന സ്ഥലം. ബക്കാൽ, മഹലുൽ ഹുള്ളാർ, ഖിർതാസിയ, മഹലുൽ അഖമിഷ, മഹലുൽ അഖമിഷ അല്ലെ തുണിക്കട, അതല്ല ഈ പാരഗ്രാഫിൽ മഹലുൽ അഖമിഷ എന്ന് പറഞ്ഞു. പിന്നെ മൂന്ന്, യൽബസുൽ ഖൗദ ഇൻദ റുകൂബ്, നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം, അല്ലെങ്കിൽ അവന് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം എപ്പോ? ഇൻദ റുകൂബ്, ഓടിക്കുമ്പോൾ. എന്തോടിക്കുമ്പോൾ? സയ്യാറ ബസ്, ഹാഫി സയ്യാറ കാറ്, ഹാഫില ബസ്, ജവ്വാല സ്കൂട്ടർ, ഖിതാർ ട്രെയിൻ. ജവ്വാലയാണ് ഉത്തരം. പിന്നെ ഇഖ്തറു തഖ്മ സഹീഹ്, ശരിയായത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. നാലും അഞ്ചും ചോദ്യങ്ങൾ അതാണ്. യദ് കൈ, മുഷ്ത് എന്താണ് ചീപ്പ്, ഉസുൻ ചെവി, ഖാത്തം മോതിരം, ഷാറു മുടി കൊർത്ത് കമ്മൽ, രിജിൽ കാല് ഖിൽഖാൽ പാദസരം അല്ലെ, ഇതാണ് ശരിയാവുള്ളൂ. കാലിലല്ലേ പാദസരോടുന്ന്, ബാക്കിയൊക്കെ ജോഡി ജോഡി തെറ്റാണ്. അഞ്ചാമത്തെ അത്തബീഉ അൽ മസ്റ, ഡോക്ടർ കൃഷിയിടം. അസ്സവ്വാഖ് അൽ മുസ്തഷ്ഫ, ഡ്രൈവർ ആശുപത്രി. തബ്ബാഖ് കുക്ക്, ത്വാം ഭക്ഷണം. ഖയ്യാത്ത് എന്നാണ് തയ്യൽക്കാരൻ, മറാക്കിബ് വണ്ടികൾ. അപ്പൊ ഇതിൽ കുക്കും ഭക്ഷണമാണ് ശരിയാവുക അല്ലെ, അയാൾ അതിൽ ജോഡി, ബാക്കിയൊക്കെ ജോഡി തെറ്റാണ്. പിന്നെ ആറാമത്തെ ഇഖ്തറുൽ ജുമല സഹീഹ, 6-9 ശരിയായ സെന്റൻസ് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മാലി മുതായി, അതുപോലെ സിഫത്ത് മൗസൂഫ്, സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിഫത്തിന്റെ അതിന് അനുയോജ്യമായ മൗസൂഫാണ് ഇവിടെ ഉണ്ടാവണം, അത് നോക്കണം. അതുപോലെ ഫേല് ഫായിൽ മഫൂർ ശരിയായ ഹർക്കത്തുകളാണോ ഉള്ളത് നോക്കണം. നോക്കാം നമുക്ക്. സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാർ അൽ ജമീ, ഇതിനെല്ലാത്തിനും ഒരേ അർത്ഥമാണ് കേട്ടോ, പക്ഷെ എഴുതി സെന്റൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടെ തെറ്റെന്താണെന്ന് വെച്ചാൽ അസ്ഹാർ പൂക്കൾ എന്നാണ്. പൂക്കൾ എന്നുള്ളത് എന്താണ്? മോന്നസാണ്, ജമ്മ മോന്നസുകളാണ്. അപ്പൊ ഇവിടെ ജമീലിന് പകരം ജമീലത്ത് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ. സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാരിൽ ജമീല, അള്ളാഹു ഭൂമിയെ മനോഹരമായ പുഷ്പം കൊണ്ട് അലങ്കരിച്ചു എന്നാണ്. ഈ സെന്റൻസ് ആണ് ഇതിൽ ശരിയായ, സയ്യൻ അള്ളാഹുൽ അർള ബിൽ അസ്ഹാരിൽ ജമീലത്തി എന്നുള്ളതാണ് ശരി. ഇവിടെ ബിൽ അസ്ഹാരിൽ ജമീലത്താന്ന് വന്ന തെറ്റാണ്. ഓക്കെ, അതാണ് ഹർക്കത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്. പിന്നെ
സയ്യൻ അള്ളാഹുല്ല ഇത് ഒട്ടും തിരിയാവില്ല. സയ്യൻ അള്ളാഹുല്ല അസ്ഹാരി അൽ ജമീലാത്തി എന്ന് പറയണ്ട, ജമീലത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അസ്ഹാർ എന്താണ്, ജമ്മാണ്. അപ്പൊ അത് മോന്നസ്, ഇത് മോന്നസുമാണ്, അതുകൊണ്ടാണ് ജമീലത്ത് എന്ന് പറഞ്ഞത്. ഏഴാമത്തെ, ഹൽ തദ്രുസുൽ ലുഗത്തുൽ അറബിയ്യ, നീ അറബി ഭാഷ പഠിക്കുന്നുണ്ടോ? അതിന് മറുപടി എന്തായിരിക്കും? നഅം, അതെ, തദ്രുസു, നീ പഠിക്കുന്നു എന്നാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ലാ ഇല്ല, യദ്രുസു അവൻ പഠിക്കുന്നു, അതും ശരിയാവില്ല. നഅം, അതെ, അദ്രുസു, ഞാൻ പഠിക്കുന്നു. അതെ, ഞാൻ പഠിക്കുന്നു അറബി. അപ്പൊ നിന്നോളാ ചോദിച്ചത്, അപ്പൊ ഞാൻ പഠിക്കുന്നു എന്നല്ല പറയേണ്ടത്. നഅം അദ്രുസുൽ ലുഗത്തുൽ അറബിയ്യ, ലാ തദ്രുസുൽ ലുഗത്തുൽ, അതും ശരിയാവില്ല. അതാണ് ഇതില് ഏഴാമത്തെ. ഇനി എട്ടിലേക്ക് വരുമ്പോ, അക്കലത്തിൽ ബിന്ദു മൗസൻ എന്നാണ്, കുട്ടി പഴം കഴിച്ചു. ഇതില് ചോദ്യത്തിലൂടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ ശരിയായ സെന്റൻസ് തിരുത്തെടുത്ത് എഴുതാനാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ആ ഭാഗം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ. ഇവിടെ അക്കലത്തിൽ ബിന്ദു മൗസൻ, അക്കലത്ത് തിന്നു, അൽ ബിന്ദു പെൺകുട്ടി, പെൺകുട്ടി ആയതുകൊണ്ട് അക്കലത്ത് നിന്നു, മൗസൻ പഴം. ഇത് മഫൂലാണ്, മഫൂലിന്റെ ഹർക്കത്ത് ഫത്ത് തൻബീനാണ്. അപ്പൊ ശരിക്കും ഈ സെന്റൻസ് അതിൽ ശരി, ബാക്കിയൊക്കെ തെറ്റാണ്. കാര്യം അക്കലത്ത് ബിന്ദു മൗസും തെറ്റാണ്, മൗസൻ എന്ന് പറയണം. അക്കലൽ ബിന്ദു പറ്റില്ല, അക്കലത്ത് ബിന്ദു ആണ്. അക്കലത്തിൽ ബിന്ദു മൗസിൻ എന്നാവുന്നെങ്കിൽ മൗസൻ എന്നാണ്. ഓക്കെ, ഇതില് ഇതാണ് ശരിയായ സെന്റൻസ്. ഒൻപത്, ഫിൽ മദ്രസത്തി സബഅത്തു മുദരിസ, സ്കൂളിൽ, ഇതില് എണ്ണമാണ്, ഈ അതത് ശരിയായ രീതിയിൽ എഴുതണം. അപ്പൊ ഇതിൽ ഫിൽ മദ്രസത്തി സബഅത്തു മുദരിസ് തെറ്റാണ്. കാരണം എന്താ വെച്ചാല്, മുദരിസത്ത് എന്ന് പറയാൻ കാണില്ല, ഏഴെണ്ണം വന്നു കഴിഞ്ഞാൽ മുദരിസാത്ത് എന്നാ പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ അതത്, അതിന്റെ എണ്ണുന്ന സാധനം മുദക്കറാക്കി പറയണം. ഇവിടെ സബഅഉ എന്ന് പറയണം. അങ്ങനെയുള്ളത് ഏതാതിലുള്ള നോക്കൂ, ഏതാണ് ശരി വേണോ? ഇപ്പൊ പിന്നെ അതുപോലെ ഈ മഅദൂദ്, എണ്ണുന്ന വസ്തു മുന്നസ് ആണെങ്കിൽ എണ്ണം മുദക്കറാവും. അപ്പൊ ഇതിൽ അങ്ങനെ വന്നിരിക്കുന്ന ഇത് മാത്രമാണ്. ഫിൽ മദ്രസത്തി സബഅഉ മുദരിസാൽ, ഇവിടെ സബഅഉ മുദക്കറായി. എന്തുകൊണ്ട്? ഇത് മുന്നസ് ആയതുകൊണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഇത് മുദ എണ്ണുന്ന വസ്തുക്കൾ എന്താക്കി പറഞ്ഞു, ജമ്മാക്കി പറഞ്ഞു. ഇത് മൂന്ന് മുതൽ പത്ത് വരെ. അതുകൊണ്ട് ഇത് മാത്രമാണ് ഇതിൽ ശരി. മനസ്സിലായോ? പത്ത്, കമിൽ ഫറാഖ ബിൽ മുനാസിബ്, അൽ വലദു ഡാഷ് ഹാദൽ ഖലം, ഈ പേനായ ബായ കളക്കാരൻ പറഞ്ഞു, ഹംസ അഷറ റൂബിയ, പത്ത് രൂപ. അപ്പൊ എന്താക്കി ചോദിച്ചിട്ടുണ്ടാവും, പേനക്ക് എത്ര രൂപയാണെന്നാണ്. എത്ര എന്നല്ല, എത്രക്കാണ് ഈ പേന, അല്ലെങ്കിൽ എത്രയാണ് ഈ പേന. കം എത്ര, ബിക്കം എത്രക്ക്, അതാണ് ചോദിക്കേണ്ടത്. ബിക്കം എത്ര രൂപയാണ് ഈ പേനയ്ക്ക്, ബിക്കം ഹാദൽ കലം. മാതാ പറ്റില്ല, മൻ തെറ്റില്ല. പതിനൊന്ന്, ഇഖ്തറിൽ മിനൽ ആതിയത്തി ഷഖ്സൻ ലം യഹ്സുൽ അല ജായിസത്ത് നോബൽ, നോബൽ സമ്മാനം കിട്ടാത്ത ഒരാളുടെ പേര് എഴുതാനാണ്. നാദിയ മുറാദ്, മലാല യൂസുഫ് സായി, കൈലാഷ് സത്യാർത്ഥി, ദക്തൂർ ത്വാഹ ഹുസൈൻ, ഇത് നാദിയ മുറാദാണ് ശരി. കിട്ടാത്ത ആൾ നാദിയ മുറാദാണ്. മലാല യൂസഫ് സായിക്ക് സമാധാനം, കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനം, ദക്തൂർ ത്വാഹ ഹുസൈന് സാഹിത്യം, ഇതിലൊക്കെ നോബൽ പ്രൈസ് കിട്ടിയ ആളുകളാണ്. പന്ത്രണ്ട്, അർജുലുല്ലദി കാമബി എഴുതാതി ദസ്തൂറിൽ ഹിന്ദി, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ ആളുടെ പേര്, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, സയ്യിദ് മഹാത്മാഗാന്ധി, ദക്തൂർ ബി ആർ അംബേദ്കർ, ഇതാണ് ശരിയായ ഉത്തരം. മനസ്സിലായോ? ദക്തൂർ രാജേന്ദ്ര പ്രസാദ് അതുമല്ല. പതിമൂന്ന്, ലൈസ മിനൽ അഇമ്മത്തുൽ അർബഅ, താളെയുള്ളതിൽ നാല് ഇമാമന്മാരിൽ പെടാത്ത ആള്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, അബു ഇമാം അബു ഹനീഫ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, ഇമാം മാലിക് ബിൻ അനസ്. ഇതാണ് ശരിയായ ഉത്തരം. ഇദ്ദേഹം ഇമാമിൽ പെട്ടതല്ല. പിന്നെ പതിനാല്, യതീർ ഉസ്ഫൂർ, പക്ഷികൾ പറക്കുന്നു അല്ലെങ്കിൽ കിളി പറക്കുന്നു, ഡാഷ് അൽ അഷ്ജാർ. അല എന്ന് വെച്ചാൽ മുകളിൽ നിന്നാണ്, പക്ഷെ മുകളിൽ അലൽ അഷ്ജാർ മരത്തിന്റെ മുകളിലൂടെ എന്ന് പറയുന്നതിന് ശരിക്കും ഫൗക്കയാണ് പറയുക. അലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അല എന്ന് വെച്ചാൽ ഒന്ന് ടച്ച് ആയിട്ടിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ അൽ കിതാബു അലൽ
അല്ല ത്വാബില, കിതാബ് പേന ത്വാബിലത്തിന്റെ മുകളിലാണ്, അത് അവിടെ ടച്ച് ആയിട്ടിരിക്കുകയാണ് ബുക്ക്. അപ്പൊ നമ്മൾ അലാ വാ, അപ്പൊ അവിടെ ഫൗക്ക പറയില്ല. പക്ഷെ ഇവിടെ കിളികൾ മരത്തിൽ ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്, അതുകൊണ്ട് ഫൗക്ക എന്ന പറയും കേട്ടോ. ഫൗക്കയാണ് ശരിവിതരം. ടച്ച് ആയിരിക്കുമ്പോൾ അലയും, ടച്ച് അല്ലാത്തപ്പോൾ ഫൗക്കയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ കിളി ടച്ച് അല്ല. 15 യുഖ്തഫൽ ബിയൗമിൽ ഖിറാ, വായനാ ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ജൂൺ 19 അല്ലെ, ബാക്കി നാലുള്ള. ഇതാണ് 2019 ചോദ്യപേപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ അത് അടുത്തൊരു ചോദ്യപേപ്പറുമായി അടുത്ത ദിവസം കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.